ചരിത്രപരമായ ഒരു നീക്കത്തിലൂടെ 33 വർഷങ്ങൾക്ക് ശേഷം രണ്ട് കൊടും ഭീകരരെ ജമ്മു കാശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ്. ഇസ്ലാമിക പണ്ഡിതനായ മിർവേസ് ഫറൂഖിന്റെ കൊലയാളികളായിട്ടുള്ള രണ്ട് ഹിസ്ബുൾ മുജാഹിദീൻ തീവ്രവാദികളെയാണ് ഇപ്പോൾ ജമ്മു കാശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 33 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ രണ്ട് കൊടും ഭീകരരെ അറസ്റ്റ് ചെയ്യാൻ ജമ്മു കാശ്മീർ പോലീസിന് സാധിച്ചിരിക്കുന്നത്. കേന്ദ്രത്തിന്റെ കർശനമായിട്ടുള്ള നിർദ്ദേശം ഈ ഒരു വിഷയത്തിൽ ജമ്മു കാശ്മീർ പോലീസിനുണ്ടായിരുന്നു. എന്ത് വില കൊടുത്തും ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന നിർദ്ദേശം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ നേരിട്ട് ജമ്മു കാശ്മീർ പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു. 1990 മെയ് 21-നാണ് മിർവേസ് മുഹമ്മദ് ഫറൂഖ് തന്റെ വീട്ടിൽ വെച്ച് പാകിസ്ഥാനിൽ നിന്നും പരിശീലനം ലഭിച്ച ഹിസ്ബുൾ ഭീകരവാദികളുടെ വെടിയേറ്റ് മരിച്ചത്. കാശ്മീർ താഴ്വരയിൽ ഒരു മാന്യമായി മതപ്രചരണം നടത്തുന്ന ഒരു ഇസ്ലാമിക പണ്ഡിതനായിരുന്നു അദ്ദേഹം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അറസ്റ്റിലായവർ ശ്രീനഗർ സ്വദേശികളായ ജവൈഗ് അഹമ്മദ് ഭട്ട് എന്ന അജ്മൽ ഖാൻ, സഹൂർ അഹമ്മദ് ഭട്ട് എന്ന രണ്ട് കൊടും ഭീകരരെയാണ് ജമ്മു കാശ്മീർ പോലീസിന്റെ അന്വേഷണ ഏജൻസി ആയിട്ടുള്ള SIA അറസ്റ്റ് ചെയ്തത്. പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ചു ചേർത്ത അടിയന്തര വാർത്താ സമ്മേളനത്തിൽ ജമ്മു കാശ്മീർ പോലീസിലെ സ്പെഷ്യൽ ഡയറക്ടർ ജനറൽ RR സ്വെയിനാണ് ഈ അറസ്റ്റ് വിവരം മാധ്യമങ്ങളോട് പറഞ്ഞത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഹിസ്ബുൾ തീവ്രവാദികളായ ജവൈസും സഹൂറുമാണ് അറസ്റ്റിലായതെന്നും ഇതിൽ സഹൂറാണ് മിർവേസിന്റെ വീട്ടിലെ ബെഡ്റൂമിൽ കയറി വെടി ഉതിർത്ത് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതെന്നും ഏതായാലും സ്പെഷ്യൽ ഡയറക്ടർ ജനറൽ പറയുന്നു. എന്തായാലും അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാനായി തീവ്രവാദികൾ രണ്ടുപേരും നേപ്പാളിലും പാകിസ്ഥാനിലും കഴിഞ്ഞ 33 വർഷങ്ങളായി ഒളിവിൽ കഴിയുകയായിരുന്നു എന്ന് തന്നെയാണ് ജമ്മു കാശ്മീർ പോലീസ് പറയുന്നത്. ഇടയ്ക്കിടെ മേൽവിലാസം മാറ്റിയും അധികം ആരുടെ ശ്രദ്ധയിൽപ്പെടാത്ത ജോലികളൊക്കെ ചെയ്തും ഇവരിപ്പോൾ അന്വേഷണ ഏജൻസികളുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇക്കാലം അത്രയും. നമുക്കറിയാം ഈ ഒരു വിഷയം കാശ്മീർ താഴ്വരയെ വലിയ തോതിലുള്ള അശാന്തിയിലേക്ക് തള്ളിവിട്ടിരുന്നു. ഒരു ഇസ്ലാമിക പണ്ഡിതൻ വെടിയേറ്റി മരിക്കുമ്പോൾ സ്വാഭാവികമായും അതിന്റെ സംശയമുന്നത് ജമ്മു കാശ്മീർ പോലീസിനെതിരെയും അവിടുത്തെ ഹിന്ദു സമൂഹത്തിനെതിരെയുമായിരുന്നു. പക്ഷേ ഈ കൊലപാതകത്തിന് പിന്നിൽ പങ്കെടുത്തത്, ഈ കൊലപാതകം നടത്തിയത് ഹിസ്ബുൾ മുജാഹിദീൻ എന്ന കൊടും ഭീകര സംഘടനയിൽ പെട്ട പാകിസ്ഥാനിൽ നിന്ന് പരിശീലനം ലഭിച്ച ആളുകളായിരുന്നു എന്ന കാര്യം അന്ന് തന്നെ വെളിവായിരുന്നു. പക്ഷേ അവരെ പിടിക്കാനായി ജമ്മു കാശ്മീർ പോലീസ് ആർജവം കാട്ടിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കേന്ദ്രത്തിന്റെ കർശന നിർദ്ദേശം കൃത്യമായ രീതിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ ഇടപെട്ട് കൃത്യമായ നിർദ്ദേശം സ്പെഷ്യൽ ഡയറക്ടർക്ക് നൽകിയിരുന്നു. ഈ പ്രതികളെ എന്ത് വില കൊടുത്തും പിടിക്കണമെന്ന് ആ ഒരു നിർദ്ദേശം ഇപ്പോൾ അവർ അക്ഷരാർത്ഥത്തിൽ പാലിച്ചിരിക്കുന്നു. എന്തായാലും ഇസ്ലാമിക പണ്ഡിതൻ ആയിട്ടുള്ള നമുക്കറിയാം മിർവേസ് ഫറൂഖിന്റെ കൊലയാളികളായിട്ടുള്ള രണ്ട് കൊടും ഭീകരരായിട്ടുള്ള ഈ ഹിസ്ബുൾ മുജാഹിദീൻ തീവ്രവാദികളെ പാകിസ്ഥാനിൽ നിന്ന് പരിശീലനം ലഭിച്ച ഈ രണ്ട് തീവ്രവാദികളെയും 33 വർഷത്തിന്റെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ജമ്മു കാശ്മീർ ഇപ്പോൾ പോലീസ് ഇപ്പോൾ അഴിക്കുള്ളിലാക്കിയിരിക്കുന്നു എന്നതാണ് പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വിവരം.